ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമ കരയുകയാണ്. വസന്തരാമ ദേഷ്യപ്പെട്ടു പോയത് കണ്ടിട്ട് ആ സമയത്ത് അഖിൽ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. താൻ എന്തിനാണ് വിഷമിക്കുന്നത്, തന്റെ കൂടെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മ വസന്തരാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, താൻ ആദ്യം സന്തോഷത്തോടെ പെരുമാറി, പിന്നെ എന്തിനാണ് ശ്യാമയോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? താൻ ശ്യാമയുടെ അടുത്ത് പോയി നല്ല രണ്ട് വാക്ക് പറയാനെന്നൊക്കെ സൂചിപ്പിക്കുന്നു. വസന്തരാമ എപ്പോൾ പറയുന്നുണ്ട്, എന്റെ മകന്റെ ആയുസിനാണ് പ്രശ്നമാകാൻ പോകുന്നത്, എന്റെ അഖിൽമോനെ കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട എന്നൊക്കെ ചോദിക്കുന്നു. ജ്യോതിഷൻ പറഞ്ഞത് അവർ രണ്ടുപേരും ഒരു വർഷത്തേക്ക് ഒന്നിക്കരുതെന്നൊക്കെയാണ്. ആനന്ദവർമ്മ എപ്പോൾ പറയുന്നുണ്ട്, അവരെ വെഡിങ് ആനിവേഴ്സറി വരെ ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ വസന്തരാമ പറയുന്നുണ്ട്, ജ്യോതിഷൻ നോക്കിയ സമയം തൊട്ട് ഒരു വർഷം വരെയാണ് ടൈം, അതിനിയും കഴിയാൻ ഒരു മാസം കൂടി ഉണ്ടെന്നൊക്കെ പറയുന്നു. എനിക്കാണെങ്കിൽ ജ്യോതിഷത്തിലൊക്കെ നല്ല വിശ്വാസമുണ്ടെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ആനന്ദവർമ്മ പറയുന്നുണ്ട്, ഇതിലൊന്നും താൻ വിശ്വസിക്കരുതെന്നൊക്കെ. വസന്തരാമ എപ്പോൾ പറയുന്നുണ്ട്, സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു, ഇനി എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറയുന്നു. ശ്യാമയുടെ വീട്ടിൽ എല്ലാവരും സന്തോഷ വാർത്ത അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നു. അച്ഛനും അമ്മയും അപ്പുവും എല്ലാം സന്തോഷത്തിലാകുന്നു. അച്ഛൻ അമ്പലത്തിൽ വഴിപാടൊക്കെ ചെയ്ത പ്രസാദമൊക്കെ ശ്യാമയ്ക്ക് കൊടുക്കുന്നുണ്ട് കഴിക്കാനെന്നൊക്കെ പറയുന്നു. ശ്യാമ പൂജാമുറിയിൽ പോയിട്ട് കൃഷ്ണനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അതിനുശേഷം ശ്യാമയെ വന്നിട്ട് അഖിൽ ചുറ്റിപ്പിടിക്കുന്നുണ്ട്. അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട്, ഇനിയും തൊട്ട് നമ്മൾ രണ്ടുപേരും അച്ഛനും അമ്മയും ആകാൻ പോവുകയാണെന്നൊക്കെ. രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലാണ്. പിന്നീട് ആനന്ദവർമ്മ വീട്ടിലേക്ക് ചെന്നിട്ട് അമൃതയുടെ കയ്യിൽ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ശ്യാമ പ്രഗ്നന്റ് ആണ്, എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കാനെന്ന് പറയുന്നു. അമൃതയ്ക്ക് ആ വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു, അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു. വസന്തരാമ ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, അതുകൊണ്ടാണ് പറയാഞ്ഞതെന്നൊക്കെ. ആനന്ദവർമ്മ അപ്പോൾ വസന്തരാമയെ ഉപദേശിക്കുന്നുണ്ട്, ഈ സമയത്ത് ശ്യാമയോട് സ്നേഹത്തോടാണ് പെരുമാറേണ്ടത്, നമ്മളാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു. അമൃതയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്, ഈ സമയത്ത് ശ്യാമ ഇവിടെയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മയും പറയുന്നുണ്ട്, ഇവിടെയാണ് ശ്യാമ വേണ്ടത്, നമ്മളാണ് നോക്കേണ്ടത്, താൻ അവളെ വിളിക്കണം, ഇപ്പൊ തന്നെ താൻ ഫോൺ വിളിച്ച് അഖിലിനോട് പറയണം ശ്യാമയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാനെന്ന്. ആനന്ദവർമ്മയും അമൃതയും നിർബന്ധിക്കുന്നത് കൊണ്ട് വസന്തരാമ അഖിലിനെ ഫോൺ ചെയ്യുന്നു. അഖിലിനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, ശ്യാമയും കൂട്ടിയിട്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. വസന്തരാമ പോയതിനു ശേഷം അമൃത അച്ഛനോട് പറയുന്നുണ്ട്, അമ്മയുടെ മനസ്സ് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എന്നൊക്കെ. ആനന്ദവർമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ഇനിയും മുത്തശ്ശിയാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണെന്നൊക്കെ. പിന്നെ കാണിക്കുന്നത് അശ്വതിയാണ്. അശ്വതിയുടെ അടുത്തേക്ക് സെക്യൂരിറ്റി വീണ്ടും മോശമായിട്ട് പെരുമാറിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് അരുൺ വരുന്നുണ്ട്. അരുൺ സെക്യൂരിറ്റി അടിക്കുന്നു. സെക്യൂരിറ്റിക്ക് നല്ലതുപോലെ അടി കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിന്നെ ഇനിയും ഇവിടെ കണ്ടുപോകരുതെന്നൊക്കെ. അതിനുശേഷം അരുൺ അശ്വതിയുടെ കൈ പിടിച്ച് ആശ്വാസമേകുന്നു. പിന്നീട് വസന്തരാമ ആദിത്യനോട് സംസാരിക്കുന്നു. ആദിത്യനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന്. ആദിത്യൻ അറിഞ്ഞെന്നൊക്കെ പറയുന്നു. അരുൺ ശ്രീകുട്ടിയും അശ്വതിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, എല്ലാത്തിനും കാരണം ആ ശ്യാമയാണെന്നൊക്കെ പറയുന്നു. ആദിത്യൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ ആരെയാണ് ഉപേക്ഷിക്കുക, ശ്രീകുട്ടിയെ ഉപേക്ഷിക്കുമോ അതോ ഐശ്വര്യയെ ഉപേക്ഷിക്കുമോ, എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നു. വസന്തരാമ അപ്പോൾ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരിയായ ശ്യാമയെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ. വീട്ടിലേക്ക് അരുൺ വരുന്നു. അരുണിന്റെ ഷർട്ടിൽ കുങ്കുമ ഐശ്വര്യ കാണുന്നുണ്ട്. ഐശ്വര്യ അത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ നിന്നും പറ്റിയതാണ്, ഏതോ പെൺകുട്ടികളുടെ നെറ്റിയിലെ സിന്ദൂരമാണിത്, ഇത് എവിടെ നിന്നാണ് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. ഐശ്വര്യ ചോദിക്കുന്നതിന് അരുൺ ഒരു മറുപടിയും കൊടുക്കുന്നില്ല. ഐശ്വര്യ അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ഏത് പെണ്ണിന്റെ സിന്ദൂരമാണിത്, എന്നോട് പറയാതെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഐശ്വര്യ കണ്ടിന്യൂസ് ആയി ചോദിക്കുന്നത് കേട്ടിട്ട് അരുണിന് ദേഷ്യം വരുന്നു. അരുണാണെങ്കിൽ ഐശ്വര്യ അടിക്കാൻ കൈയോങ്ങുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് വസന്തരാമ വന്നിട്ട് ആ കൈ തടയുന്നു. ഐശ്വര്യ ആനന്ദവർമ്മയോടും വസന്തരാമയോടും കാര്യമെല്ലാം പറയുന്നുണ്ട്. ഷർട്ടിൽ കുങ്കുമമുണ്ട്, ആരാണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല എന്നൊക്കെ പറയുന്നു. അരുൺ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. വസന്തരാമ അപ്പോൾ ഐശ്വര്യയോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാം, ഈ പ്രശ്നത്തിന് ഞാൻ തന്നെ പരിഹാരം കാണാമെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, കുങ്കുമത്തിന്റെ കാര്യത്തിൽ അമ്മയ്ക്കും എന്തോ സംശയമുണ്ടല്ലേ എന്നൊക്കെ. വസന്തരാമ അപ്പോൾ പറയുന്നുണ്ട്, ഈ പ്രശ്നം ഞാൻ നോക്കിക്കോളാം, നീ സമാധാനിക്കാനെന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.